കളർ ഫിലിംസ് ആൻഡ് ഫ്രെയിംസിൻ്റെ ബാനറിൽ അനിൽ ശ്രീരാഗം സംവിധാനം ചെയ്ത ചിത്രമാണ് കുപ്പയിലെ മാണി. ഞാൻ കണ്ടു. നല്ല ചിത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു ചിത്രമായി എനിക്ക് തോന്നി. കാരണം വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംവിധായകന് ഒരു ഒത്തിരി പരിമിതികൾ ഈ ചിത്രത്തിൽ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലായാലും മറ്റ് സിനിമ ക്യാമറ വർക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും ലൊക്കേഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒത്തിരി പരിമിതികൾ അദ്ദേഹത്തിന് വേണ്ടി വന്നു. ആ കുറവൊന്നും ചിത്രത്തിൽ കാണിക്കാതെ വളരെ മനോഹരമായ ഒരു കൊച്ചു കഥ, മദ്യപാനത്തിനെതിരായിട്ടുള്ള ഒരു കൊച്ചു കഥ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു. പിന്നെ ആർട്ടിസ്റ്റുകളുടെ അഭിനയിക്കുന്നവരുടെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് പറയത്തക്ക ആർട്ടിസ്റ്റുകൾ എടുത്തു പറയത്തക്കുള്ള ആർട്ടിസ്റ്റുകൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും വലുതായ സിനിമകളിലോ അല്ലെങ്കിൽ സീരിയലുകളിലോ മുഖം കാണിക്കാത്തവരെ കൊണ്ട് ഇത്ര മനോഹരമായി ആ കഥ പറയിച്ചതിൽ സംവിധായകൻ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. അപ്പോൾ ഇത്തരം സംവിധായകരാണ് ഇനി അടുത്ത സിനിമാ രംഗത്ത് പ്രഗത്ഭരായി വരേണ്ടത്. ഇത്തരം സംവിധായകരെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ പുനർജനിക്കുന്നു എന്ന ഒരു ടെലി സിനിമയിലൂടെയാണ് ഞാൻ അദ്ദേഹവുമായി ചങ്ങാത്തം കൂടുന്നത്. വളരെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള ഒരു കോളനി പോലുള്ളൊരു സ്ഥലത്താണ് ഇതിൻ്റെ കഥ നനയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമീണതയിലേക്കൊന്നും പോകാതെ ആ കോളനിയിലെ അന്തേവാസികളും അവിടെ ആ കോളനിയിലെ ദിനചര്യങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരമുള്ള കാര്യങ്ങൾ അതേപടി പകർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് പ്രവൃത്തിയാണ് മദ്യപാനം. അതിന് എതിരെ അത് തുടച്ചു നീക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ഫ്രെയിമുകളും കഥ പറച്ചിലുമൊക്കെ ഈ സിനിമയെ മദ്യപാനികളുടെ കണ്ണിൽ ഒരു പക്ഷേ നാളെ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ളൊരു മനസ്സ് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ അവർക്കുണ്ടാകും. അതുകൊണ്ട് പരമാവധി ഈ ചിത്രം കാണാൻ കൂടി നിങ്ങൾ ശ്രമിക്കണം. മദ്യപാനത്തെ പറ്റി ഒത്തിരി ഈ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്ര ലളിതമായി സാധാരണക്കാരെ കൊണ്ട് കഥ പറയിച്ച് അഭിനയിപ്പിച്ച് ഫലിപ്പിപ്പിച്ച ഒരു ചിത്രമാണ് ഈ കുപ്പയിലെ മാണിക്യം. എന്തുകൊണ്ടും ചിത്രം ഇനി തിയേറ്ററുകളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത് പ്രദർശിപ്പിക്കുന്ന എവിടെയായിരുന്നാലും നിങ്ങൾ പോയി കാണുകയും വിലയിരുത്തുകയും അതിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ ശ്രീരാഗം എന്ന സംവിധായകൻ നാളെ മലയാള സിനിമയിലെ ഒരു പൊന്മുത്തായി മാറുന്നതിന് നമ്മളും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ സഹായിക്കണം എന്നുണ്ട്. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ വരുന്ന പ്രോജക്റ്റുകളിൽ ഉണ്ടാകും എന്ന് മാത്രമാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, മദ്യപാനം എന്തായാലും ആപത്ത് തന്നെയാണ്. ആ ആപത്ത് എങ്ങനെയാണ് വന്ന് കടന്നു പോകുന്നത് എന്ന് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യമാകും. ഇത്തരം ചിത്രങ്ങൾ നമ്മുടെ ചലച്ചിത്ര രംഗത്ത് മറ്റുള്ളവരുടെ കണ്ണു തുറപ്പിക്കുവാൻ, ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവണതകളിലേക്ക് നീങ്ങുന്നവരുടെ കണ്ണു തുറപ്പിക്കാൻ ഈ ചിത്രം ഉപകരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും പ്രത്യേകിച്ച് അനിൽ ശ്രീരാഗത്തെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചിത്രം കാണുവാൻ, ഏത് തരത്തിലും കാണുവാൻ നിങ്ങൾ മുൻകൈ എടുക്കുക. കണ്ടാൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ദുഷ്ട പ്രവണതകൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നന്ദി, നമസ്കാരം. വളരെ